ഈ സാധനം എന്താണെന്ന് മനസ്സിലായ, എന്തിനുള്ളതാണ് മനസ്സിലായ? നോക്കിങ്ങള്, ഇവിടെ കല്ലൈറ്റംസ്, ഇവിടെ കുറച്ച് തരിപ്പൊടി, ഇവിടത്തൊക്കെ കണ്ടില്ല ചെറിയ കല്ലുകൾ, ഇവിടെ വേറെ ടൈപ്പ് പോയി, അവിടെ അതാ നൈസ് പൊടിയാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഈ സാധനം കേട്ടോ, ഈ സാധനമാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുത്തനത്താണി ബൈപ്പാസിൽ നടക്കുന്ന വർക്കുകളാട്ടാ ഈ വീഡിയോയിലുള്ളത്. പുത്തനത്താണി ഇവിടെ കേട്ടോ ഓവർ പാസ് വരുന്നത് ഈ ഭാഗത്ത്, അതായത് പുത്തനത്താണി ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു ബൈപ്പാസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനിടയിൽ വന്നിട്ടുള്ള വർക്കുകളും മാറ്റങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് പോകുന്നത്. ഇവിടെ ബീമുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആവശ്യമുള്ളതിനനുസരിച്ച് എടുത്ത് കൊണ്ടുപോകും, പിന്നെ ഇവിടെ വാർത്ത് വെക്കൂട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ വർക്കുകൾ. അവിടെ ഇങ്ങനെ തലക്കിൽ വാർത്ത് കൊണ്ടിരിക്കുന്നുണ്ട്. പുത്തനത്താണി ബൈപ്പാസ് വർക്ക് ഇതാണ്. ഓവർ പാസ് വരുന്ന ഭാഗത്ത് കുറച്ചിങ്ങോട്ട് പോകുന്നിട്ട് നേരെ ഇങ്ങനെ പോകും.
പണ്ട് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ജാസ് തിയേറ്റർ പുത്തനത്താണ്. അത് നിന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ മണ്ണ് കൂട്ടി വെച്ച് കണ്ടില്ലേ. ഇവിടെ ഈ മണ്ണ് കൂട്ടി വെച്ചിട്ട് എന്തിനാ അറിയോ, പൊടിച്ചെടുക്കാനട്ടാ. വേസ്റ്റ് വേറെ, കല്ല് വേറെ, പൊടി വേറെ. ഇത് കണ്ടില്ലേ നിങ്ങൾ, അതിനുള്ളൊരു മെഷീനാണ് ഇവിടെ ഉള്ളത്. അതാണ് പവർ സ്ക്രീൻ, പവർ സ്ക്രീൻ. ഇത് കുറച്ച് തരിയുള്ള പൂയാണ്. ആ പൂയി കുറച്ച് നൈസാണ്. അതിനുള്ള മെഷീൻ നോക്കി നിങ്ങൾ. ഇപ്പോൾ പ്രവർത്തനം ഇല്ല. നാലഞ്ച് കാലറ്റ് ഇതൊക്കെയാണ് പുത്തനത്താണി ബൈപ്പാസിൽ നടക്കുന്ന വിശേഷങ്ങൾ. ആംബുലൻസ് പോകുന്നുണ്ട്. പുത്തനത്താണി ബൈപ്പാസിൽ നടക്കുന്ന വർക്കുകളാട്ടാ ഈ വീഡിയോയിലുള്ളത്. പുത്തനത്താണി പഴയ നാഷണൽ ഹൈവേനത്.